ഈ റൂട്ടിൽ കൂടി പോകുന്ന മിക്കവരും തന്നെ വണ്ടിയൊക്കെ ഒതുക്കി ഈ വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങി വന്ന് ഇവിടുത്തെ കാഴ്ചയെല്ലാം കാണാറുണ്ട്. ഒരു ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് നമുക്ക് ഈ താഴത്തെ അടിപൊളി കാഴ്ചകൾ കാണാട്ടോ. കുറെ കാണുന്ന വഴിയുണ്ടോ? ഈ കാണുന്ന വഴി വണ്ണപ്പുറത്ത് നിന്ന് ചേർച്ചോട് പോകുന്ന റൂട്ടാണ്. വണ്ണപ്പുറത്ത് നിന്ന് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞ പിന്നെ മൊത്തം ഹെയർപിൻ ആട്ടോ. ഈ ഹെയർപിൻ വളവുകളെല്ലാം വളഞ്ഞ് നമ്മൾ മേലേക്ക് കയറി വരുമ്പോൾ ആണ് ഈ വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു സ്വല്പം കൂടി മാറിയിട്ടുണ്ടെങ്കിൽ ആണ് അതിമനോഹരമായിട്ടുള്ള കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ കാറ്റാടിക്കടവിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാറ്റാടിക്കടവ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കയറി കാണണം. അതിമനോഹരമായ അടിപൊളി സ്ഥലമാണ് ഈ പറയുന്ന കാറ്റാടിക്കടവ്. ഈ കാറ്റാടിക്കടവിലേക്ക് എത്രയാൽ തൊട്ട് മുമ്പ് ഉള്ളൊരു വ്യൂ പോയിന്റ് ആണ് നിങ്ങൾ ഇന്ന് ഞാൻ കാണിച്ചിരുന്നത്. ഇവിടുത്തെ ഒരു നനനിരത്തെ പ്രഭാതമാണ് നിങ്ങൾ ഇന്ന് കാണിച്ചിരുന്നത്. അപ്പൊ ഇന്ന് നേരെ നമുക്ക് ആ കാഴ്ചകളിൽ രാവിലെ സമയത്ത് മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് ഈ വ്യൂ പോയിന്റ്. ഇപ്പൊ ഞാൻ വന്നപ്പോ മഞ്ഞൊക്കെ കുറച്ച് കുറഞ്ഞായിരുന്നു കേട്ടോ. വണ്ണപ്പുറം ചേലച്ചോട് റോഡിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ കയറിപ്പിന് വളവുകളെല്ലാം വളഞ്ഞ് മേളിൽ എത്തി കഴിയുമ്പോൾ തീർച്ചയായും വണ്ടി ഒതുക്കി നമുക്ക് കാണാവുന്ന ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് ഈ പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ചാർജും കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് നമുക്ക് ഒരു ടിക്കറ്റും കാര്യങ്ങളും എടുക്കേണ്ട. റോഡ് സൈഡ് തന്നെയുള്ള ഒരു അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ സമയത്ത് നല്ല ഭംഗിയായിട്ടോ ഇവിടെ നിറച്ച് മൂളമഞ്ഞായിരിക്കും. ഞാൻ വന്നപ്പോഴത്തെ ഒരു 6:30 സമയമായിരുന്നു. മഞ്ഞും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയായിരുന്നു. രാവിലെ ഒരു 5:30 സമയത്തൊക്കെ ആണെങ്കിൽ മൊത്തം മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കും. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കേട്ടോ. പ്രത്യേകിച്ച് ഇതിന്റെ പേരും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് ഈ ഹെയർപിൻ വളവുകൾ വളഞ്ഞ മേളിൽ കയറി വന്നു നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണത്. മൊത്തം മേഘം കൊണ്ട് നിറഞ്ഞ ആകാശം, അങ്ങ് ദൂരെ നമുക്ക് പച്ചപ്പ് കൊണ്ട് മൂടിയ മലനിരകൾ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കിയാണെങ്കിൽ ഒറ്റ ഫ്രെയിമിൽ നമുക്ക് അടിപൊളി ഒരു കാഴ്ച കാണാൻ പറ്റുമോ? ഈ റൂട്ടിൽ കൂടി പോകുന്ന മിക്കവരും തന്നെ വണ്ടിയൊക്കെ ഒതുക്കി ഈ വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങി വന്ന് ഇവിടുത്തെ കാഴ്ചയെല്ലാം കാണാറുണ്ട്. ഈ വ്യൂ പോയിന്റിൽ ഒരു ചായക്കടയൊക്കെ ഉണ്ടോട്ടോ. ഒരു ചായയൊക്കെ വരച്ച് കുടിച്ചുകൊണ്ട് നമുക്ക് ഈ താഴത്തെ അടിപൊളി കാഴ്ചകൾ കാണാട്ടോ. വ്യൂ പോയിന്റിലെ ഈ അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.